നമസ്കാരം. കുടുംബ പരദേവത അല്ലെങ്കിൽ കുലദേവത പാരമ്പര്യം അനുസരിച്ചാണ് ഒരു വ്യക്തിക്ക് വരുന്നത്. അച്ഛൻ വഴി പാരമ്പര്യം ഉള്ളവർ ആ രീതിയിലും അമ്മ വഴിയാണ് പാരമ്പര്യം ഉള്ളത് എങ്കിൽ ആ രീതിയിലുമാണ് പരദേവത അഥവാ ധർമ്മദേവതയെ നാം ആരാധിക്കുന്നത്. കുടുംബദേവതകൾ ആ കുടുംബത്തെ സംരക്ഷിക്കുകയും ഉയർച്ചയും ഐശ്വര്യവും നൽകുന്ന ദേവതകൾ തന്നെയാകുന്നു. മറ്റെത്ര വലിയ മഹാക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം നടത്തിയാലും കുടുംബദേവതയെ വണങ്ങാതെ പൂർണ്ണഫലം ഒരിക്കലും നിങ്ങൾക്ക് ലഭിക്കുന്നതില്ല എന്നതാണ് വാസ്തവം. കാരണം ആദ്യം നിങ്ങളെ അനുഗ്രഹിക്കുന്ന ദേവത നിങ്ങളുടെ കുടുംബദേവത അല്ലെങ്കിൽ പരദേവതയാകുന്നു. വിവാഹം നടക്കുവാനും നല്ല ദാമ്പത്യ ജീവിതത്തിനും സന്താന ഭാഗ്യത്തിനും സന്താനങ്ങൾക്ക് ഉയർച്ച എന്നിവയ്ക്ക് കുടുംബദേവതയ്ക്ക് വലിയ പ്രാധാന്യം തന്നെയാണ് നാം നൽകുന്നത് അല്ലെങ്കിൽ നൽകി പോരുന്നത് എന്ന് പറയാം. ചെടിയുടെ തായ്വേര് പോലെയാണ് പരദേവത എന്ന കാര്യം നാം ഓർക്കണം. തായ്വേര് അറ്റാൽ ചെടി ഉണങ്ങിപ്പോകുന്നത് പോലെ പരദേവത ബന്ധം മുറിയുകയാണ് എങ്കിൽ ആ കുടുംബത്തിന് ദോഷമായി വന്ന് ചേരുന്ന അവസ്ഥകൾ ഉണ്ടാകും. കൂടാതെ പരദേവതയെ പെറ്റമ്മയെ പോലെ തന്നെ നാം കണക്കാക്കണം. പരദേവതയ്ക്ക് പകരമാവില്ല മറ്റൊരു ദേവതയും. അതിനാൽ നാൾക്ക് നാൾ ചെയ്തു പോരുന്ന ആചാരങ്ങൾ അതേപടി തന്നെ നിങ്ങൾ തുടരുക. അച്ഛൻ്റെയും അമ്മയുടെയും കുടുംബദേവതയെ ആരാധിക്കുന്നതും ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഇന്ന് സന്ധ്യയ്ക്ക് നടത്തുന്ന വിശേഷാൽ ദേവി പൂജയിൽ ഉൾപ്പെടുത്തുവാൻ ആഗ്രഹിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ പേരും നക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യത്തിനായി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ അക്കാര്യം കൂടി ഏവരും രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. വർഷത്തിൽ ഒരിക്കൽ, എത്ര തിരക്കേറിയ സാഹചര്യത്തിലാണ് നിങ്ങൾ എങ്കിലും വർഷത്തിൽ ഒരിക്കലെങ്കിലും കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടതാകുന്നു. നിങ്ങൾ ചിലപ്പോൾ വിദേശത്തായിരിക്കാം, അല്ലെങ്കിൽ നാട്ടിൽ ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടാവുക. നാട്ടിൽ വരാൻ സാധിക്കുന്ന സാഹചര്യം നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായും വർഷത്തിൽ ഒരിക്കൽ നിങ്ങൾ കുടുംബദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും ഉയർച്ച മാത്രമേ വന്നു ചേരൂ. എന്നാൽ നിങ്ങൾ നാട്ടിലുള്ളവരാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എല്ലാ മാസവും കഴിവതും മാസാദ്യം തന്നെ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ദർശനം നടത്തുന്നത് ഏറ്റവും വിശേഷം തന്നെയാകുന്നു. തന്നാൽ കഴിയുന്ന വഴിപാടുകൾ ചെയ്യുക. ഏറ്റവും ശുഭകരം എണ്ണ സമർപ്പിക്കുക എന്ന കാര്യമാണ്. കൂടാതെ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട വഴിപാടുകൾ സാധിക്കുന്നുണ്ട് എങ്കിൽ കഴിക്കുക. അതും ഏറ്റവും ശുഭകരമാണ്. എണ്ണ സമർപ്പിക്കുകയും കൂടാതെ എണ്ണാപ്പണം സമർപ്പിക്കുകയും ചെയ്യുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. നിങ്ങൾ ഏതെങ്കിലും പ്രശ്നങ്ങളാൽ ഉഴലുകയാണ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ എണ്ണാപ്പണം സമർപ്പിക്കുന്നത് ഏറ്റവും ശുഭകരം തന്നെയാകുന്നു. ഒന്നിനും നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്ന് വിചാരിക്കുക. അങ്ങനെയാണ് എങ്കിൽ ഒരു നാണയത്തുട്ടെടുക്കുക. കുടുംബത്തിലെ എല്ലാവരുടെയും തലയ്ക്കുഴിഞ്ഞ് സമർപ്പിക്കുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. ഇനി നിങ്ങൾ വിദേശത്തുള്ളവരാണ് എന്ന് വിചാരിക്കുക. പ്രശ്നങ്ങളുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം പ്രശ്നങ്ങളും മറ്റു ചില ടെൻഷനുകളും വന്ന് ചേരുന്നുണ്ട് എങ്കിൽ നാട്ടിലുള്ള അച്ഛനോ അമ്മയോ സഹോദരങ്ങളും ഇത്തരത്തിൽ നിങ്ങളുടെ പേരിൽ വഴിപാട് കഴിക്കുവാൻ മറക്കാതെ ഇരിക്കുക. കൂടാതെ ഒരു രൂപ നാണയത്തൊട്ട് അല്ലെങ്കിൽ ഒരു നാണയത്തൊട്ട് തലയ്ക്കുഴിഞ്ഞ് നിങ്ങൾ മാറ്റിവയ്ക്കുക. നാട്ടിൽ വരുമ്പോൾ കുടുംബക്ഷേത്രത്തിൽ ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ നാണയത്തൊട്ട് കൂടി സമർപ്പിക്കുക. ഇങ്ങനെ ചെയ്യുന്നതും വിശേഷം തന്നെയാകുന്നു. എന്തുകൊണ്ടാണ് മാസാദ്യം തന്നെ വഴിപാടുകൾ നടത്തണം എന്ന് പറയുന്നത്? അതിന് പിന്നിൽ ഒരു കാര്യം തന്നെയുണ്ട്. ശമ്പളം ലഭിക്കുന്നവർ, മാസാദ്യം ശമ്പളം ലഭിക്കുന്നവർക്ക് പ്രത്യേകിച്ചും ആ പണത്തിൽ നിന്നും ആദ്യം തന്നെ വഴിപാട് നടത്തുന്നത് ഏറ്റവും ശുഭകരമായ കാര്യം തന്നെയാകുന്നു. ഇങ്ങനെ നിങ്ങൾ ചെയ്യുകയാണ് എങ്കിൽ, അതായത് എല്ലാ മാസവും ഈ കാര്യം തെറ്റിക്കാതെ ചെയ്യുകയാണ് എങ്കിൽ നിങ്ങളുടെ പണ തടസ്സങ്ങൾ, ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുന്നതിന് സഹായകരം തന്നെയാകുന്നു. നിങ്ങളുടെ കൈകളിൽ പണം, ധനം ഇരിക്കും എന്ന കാര്യവും നാം ഓർത്തിരിക്കുക. ക്ഷേത്ര ദർശന വേളയിൽ പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എനിക്ക് പ്രാർത്ഥിച്ചിട്ടോ മറ്റു കാര്യങ്ങൾ ചെയ്തിട്ടോ ഫലം ലഭിക്കുന്നില്ല എന്ന്. അങ്ങനെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നിങ്ങൾ ക്ഷേത്ര ദർശന വേളയിൽ ചില കാര്യങ്ങൾ നാം പ്രത്യേകം തന്നെ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാകുന്നു. അതിന് പ്രധാനം, നാൾക്ക് നാൾ നമ്മുടെ കാർണവന്മാർ
ചെയ്തു പോന്നിരുന്ന കാര്യങ്ങൾ നാം അത് ചെയ്യുന്നുണ്ടോ എന്ന കാര്യം ഓർക്കണം. അങ്ങനെ ചെയ്തു പോരുന്നുണ്ടോ എന്ന് നിങ്ങൾ പരിശോധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. അല്ലാത്ത പക്ഷം കുലദേവതാ പ്രീതി നിങ്ങൾക്ക് കുറയും എന്ന കാര്യം ഓർത്തിരിക്കണം. ഇങ്ങനെ കുലദേവതാ പ്രീതി കുറയുമ്പോൾ വീടുകളിൽ ചില ലക്ഷണങ്ങൾ കാണുന്നതാകുന്നു. ഈ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്നതിനെക്കുറിച്ച് വിശദമായ വീഡിയോ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കൂടി കാണുവാൻ ശ്രമിക്കുക. ആ ലക്ഷണങ്ങൾ കാണുന്നുണ്ട് എങ്കിൽ തീർച്ചയായും നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. കാരണം നിങ്ങളുടെ ജീവിതത്തിൽ പല ദുരിതങ്ങളും വന്നു ചേരാം. സന്താനഭാഗ്യം, തൊഴിൽ എന്നീ ഘട്ടങ്ങളിൽ കുലദേവത അല്ലെങ്കിൽ കുടുംബദേവതാ ക്ഷേത്ര ദർശനം നടത്തുന്നത് ഉത്തമം തന്നെയാകുന്നു. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം ഉറപ്പിച്ചാൽ അതിനു മുൻപ് തന്നെ ദർശനം നടത്തുന്നത് ഉത്തമമാകുന്നു. വിവാഹത്തിന് മുൻപ് തന്നെ ദർശനം നടത്തണം. വിവാഹശേഷം ദർശനം നടത്തുന്നതും ഉത്തമം തന്നെയാകുന്നു. സന്താനഭാഗ്യം ലഭിക്കുന്നതിന് മുൻപ് തന്നെ ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും ദേവിയെ പ്രാർത്ഥിക്കുന്നതും ഉത്തമം തന്നെയാകുന്നു. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ഏത് ദേവതയാണോ ആ ദേവതയെ പ്രാർത്ഥിക്കുക. കൂടാതെ ഒരു പുതിയ തൊഴിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന അവസരത്തിൽ ആ തൊഴിലിൽ പ്രവേശിക്കുന്നതിന് മുൻപ്, ജോയിൻ ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾ തീർച്ചയായും കുലദേവതാ ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ആ ദേവതയെ പ്രാർത്ഥിച്ച് ജോയിൻ ചെയ്യുന്നതാണ് ഏറ്റവും ശുഭകരം. ഇനി നമ്മുടെ വീടുകളിലേക്ക് കൊണ്ടുവരേണ്ട വസ്തുക്കൾ, പ്രാധാന്യം നൽകേണ്ട വസ്തുക്കളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. അതിൽ ആദ്യത്തേത് ചിത്രം തന്നെയാകുന്നു. കുലദേവതയുടെ ചിത്രം ലഭ്യമാണ് എങ്കിൽ നിങ്ങളുടെ വീടുകളിൽ നിർബന്ധമായും അവ സൂക്ഷിക്കുക എന്ന കാര്യമാണ് നാം ചെയ്യേണ്ടത്. നിത്യവും വിളക്ക് തെളിയിക്കുന്നത് ഏറ്റവും ശുഭകരം. ശാന്തഭാവത്തിൽ ഇരിക്കുന്ന ചിത്രം തന്നെ നാം വീടുകളിൽ സൂക്ഷിക്കണം എന്ന കാര്യമാണ് നാം ശ്രദ്ധിക്കേണ്ടത്. ഒരിക്കലും രൗദ്രഭാവത്തിലുള്ള ചിത്രങ്ങൾ വീടുകളിൽ വയ്ക്കുന്നത് അത്ര ശുഭകരമല്ല എന്നാണ് പൊതുവെ പറയാറ്. ഇനി നാം ശ്രദ്ധിക്കേണ്ടത് പ്രസാദങ്ങളാകുന്നു. കളഭം, മഞ്ഞൾ, പ്രസാദമായി ലഭിക്കുന്ന കളഭം, മഞ്ഞൾ എന്നിവ വീടുകളിൽ സൂക്ഷിക്കുക. ഉണങ്ങിയ ഇല മാറ്റിയതിന് ശേഷം, അതായത് പ്രസാദത്തിലുള്ള പൂക്കൾ എന്നിവയെല്ലാം മാറ്റിയതിന് ശേഷം വൃത്തിയുള്ള പാത്രത്തിൽ, പ്രത്യേകിച്ചും ചില്ല് ഗ്ലാസുകളിലോ ചില്ല് പാത്രങ്ങളിലോ ഇവ സൂക്ഷിക്കാവുന്നതാകുന്നു. കളഭം, ഭസ്മം, മഞ്ഞൾ, കുങ്കുമം എന്നിവയിൽ ഏതും നിങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കാവുന്നതാണ്. എന്നാൽ സൂക്ഷിക്കേണ്ട ദിശയ്ക്ക് വളരെയധികം പ്രാധാന്യം നാം നൽകണം. ഏത് ദിശയിലാണ് എന്ന് ചോദിക്കുകയാണ് എങ്കിൽ ഈശാനകോൺ ഉത്തമമാകുന്നു. വടക്ക് കിഴക്ക് മൂലയെയാണ് ഈശാനകോൺ എന്ന് പറയുന്നത്. അതിന് സാധിക്കുന്നില്ല എങ്കിൽ പൂജാമുറിയിൽ സൂക്ഷിച്ചാലും മതിയാകുന്നതാണ്. ഇങ്ങനെ സൂക്ഷിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യം ഇരട്ടിക്കും, വീടുകളിൽ ഐശ്വര്യം ഇരട്ടിക്കും എന്ന് തന്നെ പറയാം. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഈ പ്രസാദങ്ങൾ നിങ്ങൾ തൊട്ടുകൊണ്ട് പുറത്തേക്ക് പോകുന്നത് ഏറ്റവും ശുഭകരമാകുന്നു. അതായത് തിലകം ചാർത്തുകയോ കുറിയായി തൊടുന്നതും ഏറ്റവും ശുഭകരമാകുന്നു. അതിനാൽ തന്നെ ഇത്തരം പ്രസാദങ്ങൾ തൊട്ടുകൊണ്ട് നാം പുറത്തേക്ക് പോവുകയാണ് എങ്കിൽ നമുക്ക് വന്നു ചേരേണ്ട അപകടങ്ങൾ പോലും നമുക്ക് തരണം ചെയ്യുവാൻ സാധിക്കും എന്നതാണ് മറ്റൊരു പ്രത്യേകത. മറ്റൊന്ന് നാം ശ്രദ്ധിക്കേണ്ടത് മണ്ണാകുന്നു. ഒരു പിടി മണ്ണ് എടുക്കുക, കുടുംബക്ഷേത്രത്തിലെയാണ് പറയുന്നത്, വൃത്തിയുള്ള തുണിയിൽ കെട്ടി പ്രധാന വാതിലിൻ്റെ പുറത്ത് തന്നെ, അതായത് അടുത്ത് തന്നെ സൂക്ഷിക്കുക. നെഗറ്റീവ് ശക്തികൾ നിങ്ങളിൽ പ്രവേശിക്കില്ല, വീടുകളിൽ പ്രവേശിക്കില്ല എന്ന കാര്യം തീർച്ച തന്നെയാകുന്നു. ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണം നിങ്ങൾക്ക് നൽകുകയും വീടുകളിൽ സന്തോഷം, സമാധാനം, ഉയർച്ച എന്നിവ വന്ന് ചേരുകയും ചെയ്യും. കുടുംബദേവതയെ ഒരിക്കലും മറക്കരുത്. നിത്യവും വിളക്ക് കൊളുത്തുമ്പോൾ പ്രാർത്ഥിക്കുകയെങ്കിലും നാം ചെയ്യേണ്ടത് അനിവാര്യമാകുന്നു. ഏത് ദുരിതത്തിലും ഏത് കഷ്ടതയിലും ആദ്യം നിങ്ങളെ രക്ഷിക്കുന്നത് കുടുംബദേവതയായിരിക്കും. മറക്കാതെ ഇരിക്കുക.